ഇന്ന് ഈ 2022 ഒക്ടോബർ 25 യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ, യു എയിലാണെങ്കിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഭാഗികമായ സൂര്യഗ്രഹണം ഇതുപോലൊന്ന് കാണണമെങ്കിൽ 5 കൊല്ലം കാത്തിരിക്കണമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. യു എയിൽ ആദ്യം ഈ ഗ്രഹണം ദൃശ്യമാവുക റാസൽഹേമയിലാണ്. ഉച്ചതിരിഞ്ഞ് 2:41 തുടങ്ങും, അതിൻ്റെ പീക്കിലെത്താൻ വേണ്ടി 3:51 ആകും, പിന്നീട് താഴേക്ക് ഇറങ്ങും 4:30 കൂടി. ഇപ്പോൾ 2 മണിക്കൂറായിരിക്കും ഈ ഗ്രഹണബാധ ഉണ്ടാവുക. സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലായിട്ട് ചന്ദ്രൻ വരും. അപ്പോൾ ചന്ദ്രൻ സൂര്യപ്രകാശത്തെ മറച്ചു വെച്ചുകൊണ്ട് ഭൂമിയിൽ അതിൻ്റെ നിഴൽ ദൃശ്യമാകും, ഇരുട്ടുണ്ടാകും. അത് ഭാഗികമാണ്. അത് ചന്ദ്രൻ പോയി സൂര്യനെ കടിച്ച പോലെ ഇരിക്കും ചിത്രം കാണാൻ. ഇതാണ് ഭാഗിക സൂര്യഗ്രഹണം. പലപ്പോഴും സംഭവിക്കുന്നതാണ്, ഒരു വർഷത്തിൽ പല പ്രാവശ്യം സംഭവിക്കാം. പക്ഷേ ഇതുപോലൊന്ന് യു എയിൽ ഇതുപോലെ കാണണമെങ്കിൽ 5 കൊല്ലം കാത്തിരിക്കണമെന്നാണ്. ഇതുമായി ബന്ധപ്പെടുത്തി സയൻറ്റിസ്റ്റുകൾ തന്നെ പറയുന്ന കാര്യം, ഉച്ചയ്ക്ക് യു എ സമയം 2:40 നും 4:42 നും ഇടയിൽ പുറത്തിറങ്ങി നിന്നിട്ട് സൂര്യനെ ഡയറക്റ്റായിട്ട് നോക്കരുത്. അതിനുവേണ്ട പ്രത്യേക ഗ്ലാസ് വെക്കുക, ഫിൽറ്റർ ഗ്ലാസ്സുകൾ വെക്കുക. അതൊക്കെ പഴയതും കേടായതുമാണെങ്കിൽ വെക്കാതിരിക്കുക, നോക്കാതിരിക്കുക. അത് നമ്മുടെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയിൽ അതിൻ്റെ എക്ലിപ്സ് എമൗണ്ട് കാണുന്ന റാസൽഹേമയിലാണ്, 51% ശതമാനത്തിലധികം വരും. ഏറ്റവും കുറവ് അബുദാബി അലൈൻ മേഖലയിലൊക്കെയാണ്. അവസാനമായിട്ട് തുടങ്ങി ഏറ്റവും വൈകി അവസാനിക്കുന്നതും അബുദാബി അലൈൻ മേഖലയിലാണ്, തുടങ്ങുന്ന റാസൽഹേമയിൽ നിന്നാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ന് 25-ാം തീയതി അസർ നമസ്കാരത്തിന് ശേഷം എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും അല്ലെങ്കിൽ അപൂർവമായി മാത്രമൊക്കെ വരുന്ന ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നന്ദി.